ഈ ചടങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയട്ടെ നവദമ്പതികളെ വീട്ടിലെ മുതിർന്നവരെല്ലാവരും അനുഗ്രഹിക്കണം ശിവ ഇനി നിങ്ങൾ രണ്ടുപേരും വാ പേര് നൽകാൻ പറ്റാത്ത ഒരു ബന്ധം ഊരും പേരും അറിയാത്ത ഒരു പെണ്ണ് എന്റെ മോനെയും മരുമകളെയും ഇങ്ങനെയുള്ളവർ അനുഗ്രഹിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതൊരു ശകുനപ്പഴയായിട്ടാണ് ഞാൻ കാണുന്നത് അനിക നീ അകത്തേക്ക് പോയിക്കോളൂ ഈ ചടങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എല്ലാവരോടും പറയട്ടെ വിവാഹിതരായ ദമ്പതികൾ നവദമ്പതികളെ അനുഗ്രഹിക്കണം പിന്നെ ഓരോരുത്തരായി വന്ന് ഇവളെ ഷാൾ അണിയിക്കുകയും വേണം ആദ്യം ജാനകി തന്നെ ആയിക്കോട്ടെ ഇവിടെ അടങ്ങി നിന്നോട് പറഞ്ഞേക്കാം ശിവ ഇനി നിങ്ങൾ രണ്ടുപേരും വാ ഞാൻ പറഞ്ഞത് നിങ്ങളാരും കേട്ടില്ലേ കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം ഇവിടെ വിവാഹിതരായവർ മാത്രമാണ് വരേണ്ടത് അതിന് ശിവന്റെ അനുകയുടെയും കല്യാണം കഴിഞ്ഞതാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത് പേരിന് മാത്രമുള്ള കല്യാണത്തെ അല്ല യഥാർത്ഥ കല്യാണം മാലിനി എന്തൊക്കെയായി പറയുന്നത് എല്ലാവിധ ചടങ്ങുകളോടും കൂടി ഇവരുടെ വിവാഹം കഴിഞ്ഞതാ ജാനകി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല നാട്ടുകാർ പറഞ്ഞു കേട്ട കഥകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും ഓംകാര നാട്ടുകാരുടെ കണ്ണിൽ ഇപ്പോഴും ശിവൻ ഒബ്രോയുടെ ഭാര്യ ദിയാകൃഷ്ണയാണ് അനികയല്ല അത് പിന്നെ ഒരു തെറ്റിദ്ധാരണയാണ് ആന്റി ശിവേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അനികടത്തി അല്ല നിങ്ങളെല്ലാരും എന്തിനാ എന്നോട് കാര്യങ്ങൾ പറയുന്നത് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ മകന്റെ വിവാഹത്തിൽ ശകുനപ്പിഴകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് എന്റെ കടമയും കൂടിയാണ് അതുകൊണ്ട് ഈ ചടങ്ങിൽ അനിക പങ്കെടുക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല മാത്രമല്ല പേര് പറയാൻ പറ്റാത്തൊരു ബന്ധം ഊരും പേരും അറിയാത്തൊരു പെൺകുട്ടി എൻ്റെ മകനും മരുമകൾക്കും ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ അനുഗ്രഹം ആവശ്യമില്ല അതൊരു ശകുനപ്പിഴയായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്കും അറിയാലോ ശകുനവും അപശകുനവും നമ്മളായിട്ടുണ്ടാക്കിയതല്ല അതൊക്കെ പൂർവികന്മാരായിട്ടുണ്ടാക്കിയതാ പരമ്പരാഗതമായി അത് പാലിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നും തോന്നുന്നില്ല ഇനിയും ഞാൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ ഐ എം സോറി ശിവൻ പ്രിയങ്കയുടെ വലിയേട്ടനാണല്ലോ അപ്പോൾ അവളുടെ കല്യാണത്തിൽ ഇങ്ങനെയുള്ള ലക്ഷണക്കേടുകൾ ഉണ്ടാകാൻ ശിവൻ ഒരിക്കലും ആഗ്രഹിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തു പറയുന്നു ശിവൻ അനിക ഈ വീട്ടിലെ മരുമകളാണ് ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ഒരംഗം അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ അനിക ചേച്ചിയും പങ്കെടുക്കും ഓം പറഞ്ഞേ അതിന്റെ ശരി ആന്റി അനികയുടെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് എങ്കിൽ ശരി അനിക ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ളതിൽ നമ്മൾ തമ്മിൽ ഇനിയൊരു തർക്കം വേണ്ട അത് ശിവൻ തന്നെ തീരുമാനിക്കട്ടെ പറയൂ ശിവൻ അല്ലെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീഡ് ഓഫർ എല്ലാവർക്കും അങ്ങനെ കല്യാണത്തിന് കിട്ടാറില്ല ഭാര്യയുടെ കൂട്ടൊരു കൊച്ചും ഹേ കൺഗ്രാറ്റുലേഷൻസ് നീ ഒരു അമ്മാവനാകുമ്പോ ശിവ ഐ തിങ്ക് കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുവന്നൊരു വലിയ പ്രയോജനമില്ല മാലിനിക്ക് അനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ ദേവൻ എന്ത് വർത്താനായി പറയുന്നേ
നമ്മൾ തന്നെ അവരുടെ ബന്ധത്തെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കേണ്ടത്? മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ശിവൻ ഇന്ന് ഈ നിമിഷം വരെ അനികയെ ഭാര്യയായി സ്വീകരിച്ചിട്ടില്ല. ഈ വീടിന്റെ ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തൊരു കല്യാണോ? ഇതിനെ കുറിച്ച് വീട്ടിലുള്ളവർക്ക് മാത്രം അറിയാം. നാട്ടുകാരുടെ മുമ്പിൽ ഭാര്യയായി നിൽക്കുന്നത് വേറൊരുത്തി. കഷ്ടം. അനിക അകത്തേക്ക് കയറിപ്പോളൂ. ശിവേട്ടാ എന്തായി പറയുന്നത്? അനിക ഗോ ഇൻസൈഡ്. എന്തായത്? അല്ല നീ എങ്ങോട്ട് പോകുന്നു ശിവൻ? നീ പ്രിയങ്കയുടെ വല്യേട്ടനല്ലേ? ചടങ്ങുകളൊന്നും ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ മുതിർന്ന ആൾക്കാർ പറയണ്ടല്ലോ. ഇതിലെന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ വല്യേട്ടന് ഇവിടെ സ്ഥാനമുണ്ട്. പങ്കാളികളാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞത്? അപ്പൊ പിന്നെ അനുകയില്ലാതെ ഞാനിങ്ങനെ ഈ ചടങ്ങ് ചെയ്യുക? അല്ല, നാട്ടുകാരുടെ മുൻപിൽ ഇപ്പോഴും ശിവന്റെ ഭാര്യ ആ ദിയാകൃഷ്ണയാണ്. അനികയല്ല. പേര് പറയാൻ പറ്റാത്തൊരു ബന്ധം. ഊരും പേരും അറിയാത്തൊരു പെണ്ണ്. ഇങ്ങനൊരുത്തി എന്റെ മോനെയും മരുമോളെയും അനുഗ്രഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതൊരു ശകുനപ്പഴയായിട്ടാണ് ഞാൻ കാണുന്നത്. നീ അപ്സെറ്റ് ആണെന്ന് എനിക്കറിയാം അനിക. തനിക്ക് എന്റെ കൂടെ നിൽക്കാൻ നാണക്കേടുണ്ടല്ലേ? അങ്ങനെയൊന്നും അല്ല അനിക. അങ്ങനെ തന്നെയാണ്. താൻ എപ്പോഴും പറയാറുള്ളതാണല്ലോ, തനിക്ക് പേരും പെരുമയും കുടുംബമഹിമയും രക്തബന്ധവും ഒക്കെയാണല്ലോ വലുത്. അപ്പൊ പിന്നെ തനിക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എന്നെ തനിക്ക് വേണം. പക്ഷെ നമ്മുടെ ഈ ബന്ധത്തിന് ഒരു പേര് നൽകാൻ തനിക്കാവുന്നില്ല. ബലാത്കാരമായിട്ട് നടത്തിയ കല്യാണമല്ലേ? നിവൃത്തികേടുകൊണ്ടാണ് താൻ അന്ന് അതിന് തുനിഞ്ഞത്. താൻ ഒരിക്കലും ഈ കല്യാണത്തിൽ സന്തോഷിച്ചിട്ടില്ല. ഗതികേടിന്റെ ബന്ധം. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും ഇല്ലല്ലോ. പേരില്ലാത്ത ഈ ബന്ധത്തെ, പേരിടാൻ തനിക്ക് കഴിയാത്ത ഈ ബന്ധത്തെ എന്നേക്കുമായി അവസാനിപ്പിച്ചുകൂടെ? എന്തിനിതിങ്ങനെ തുടരുന്നു? ഇതതിനു മാത്രം വലിയ സംഭവമൊന്നും അല്ല അനിക. ആക്ച്വലി സിറ്റുവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അനിക. അതുകൊണ്ട് അങ്ങനെ പറയരുത്. താൻ ഈ ബന്ധത്തെ ശരിയാക്കാൻ ശ്രമിക്കും തോറും ഇത് കൂടുതൽ കൂടുതൽ ഉലഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ താൻ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ? എന്നിട്ടാണിപ്പോ ധൈര്യമായിട്ട് കൂടെ നിൽക്കേണ്ട സമയം വന്നപ്പോൾ പതുക്കെ പിന്മാറിയത്. ശിവൻ താൻ എപ്പോഴും ഒരു വൻമതില് പോലെയാണ് തന്റെ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നത്.
എനിക്കൊരു ചെറിയ വേലിയെങ്കിലും ആയിക്കൂടെ. ഞാനങ്ങ് മറന്നുപോയി. ഞാനൊരിക്കലും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിരുന്നില്ലല്ലോ. അനിക, അങ്ങനെയൊന്നുമല്ല അതിന്റെ കാര്യങ്ങൾ. പിന്നെ എങ്ങനെയാണ് ശിവൻ? ഇപ്പോഴും പഴയ ഡയലോഗൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തനിക്ക് മറ്റാരേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഞാൻ തനിക്ക് ആരാണ് ശിവൻ? എന്തിനാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? എന്തിനാണ് എന്നെ ഒരു ഉത്തരവാദിത്വമായി കാണുന്നത്? ശിവൻ, അതിനേക്കാളൊക്കെ ഇപ്പോഴും ഞാൻ എന്തിനിവിടെ താമസിക്കുന്നു? പറയ ശിവൻ, എനിക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല. ഞാൻ എന്തിനിവിടെ താമസിക്കുന്നു? അല്ല, ഈ ചോദ്യം പലവട്ടം ഞാൻ തന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതുവരെ തനിക്ക് ഇതിനൊരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ശിവൻ ഇന്നും തന്നൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. വേണ്ട, ഞാൻ തന്നെ പറയാം. മാലിന്യൻ്റെ വാക്കുകൾ തീർച്ചയായും തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് തെറ്റല്ല. മാലിന്യൻ്റെ വാക്കുകളിൽ സത്യമുണ്ട് ശിവൻ. നമ്മുടെ ബന്ധം അവിഹിതമല്ലെങ്കിലും അതിനൊരു പേര് നൽകാൻ തനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയൊരു ബന്ധത്തിൽ എന്ത് സുരക്ഷയാണുള്ളത്? ഇതെപ്പോൾ തകരുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല ശിവൻ. സ്റ്റോപ്പ് ഇറ്റ് അനിക. കുറച്ചു നേരം മുമ്പ് വരെ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. മിസ്സിസ് രാധ എന്റെ വർത്തമാനം കിട്ടുകഴിഞ്ഞാൽ ആർക്കായാലും അവരുടെ ബുദ്ധി മരവിച്ചു പോകും. അവരല്ല ഇതിന് കാരണക്കാരി. താൻ മാത്രമാണ് ശിവൻ. താൻ ഒരാൾ കാരണമാണ് എനിക്കിന്ന് എല്ലാവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വന്നത്. ഇത്രയും നേരം എനിക്ക് നമ്മുടെ ഈ ബന്ധത്തിൽ പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു. ദൃഢമായ വിശ്വാസം. ഞാൻ ഒരുപാട് അഹങ്കരിച്ചു. എന്നിട്ട് ഇന്ന് അതേ ബന്ധം കുറേ ആൾക്കാരുടെ മുൻപിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി തകർന്നുടഞ്ഞു വീണു. എൻ്റെ ബലം തന്നെ എൻ്റെ ദൗർബല്യമായി. ഇന്ന് എൻ്റെ മുൻപിൽ എൻ്റെ വിശ്വാസങ്ങളെല്ലാം തകർന്നു. അനിക, അങ്ങനെയൊന്നുമല്ല. പ്ലീസ് ലിസൺ ടു മീ അനിക. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമുണ്ടല്ലോ, ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിനി ആരെന്ത് പറഞ്ഞാലും യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഈ ബന്ധത്തിനൊരു പേരില്ലെങ്കിലും ഈ ബന്ധം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ് അനിക. അതെ ശിവൻ, ആ സത്യം ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കള്ളമാണ്. ആ സത്യത്തെ താൻ പോലും ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റൂ, ഇനി ഇതൊരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല. താഴെയുന്ന ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി മാത്രാ. നിനക്ക് മിസ്സിസ് രാധേൻ്റെ സ്വഭാവം അറിയാലോ, ചെറിയ കാര്യത്തെ പോലും വലിയ ഇഷ്യൂ ആക്കി മാറ്റിക്കളയും. ഞാനിന്ന് അങ്ങനെ ചെയ്തത് ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്, ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചില്ല. എനിക്ക് നന്നായിട്ട് അറിയാം അനിക, നിനക്കത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. മൈ ഫോൾട്ട്. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ഞാൻ നിനക്ക് വാക്ക് തരാണ് അനിക, ഇന്ന് സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാവില്ലേ? ഇനിയും ഉണ്ടാകും ശിവൻ. വീണ്ടും വീണ്ടും ഉണ്ടാകും. ഞാൻ നിനക്ക് വാക്ക് തരാണ് അനിക. ദക്ഷൻ കാരണമാണ് ഇന്ന് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഐ പ്രോമിസ് യു അനിക, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഐ വിൽ ഹാൻഡിൽ ഇറ്റ് അനിക. ഇന്ന് താൻ ഒരു ദക്ഷന്റെ വായ അടച്ചു പൂട്ടുമായിരിക്കും. നാളെ മറ്റൊരു ദക്ഷൻ വന്നാലോ? ഇന്ന് തോറ്റതും ഞാൻ തന്നെ, ഇനി തോൽക്കാൻ പോകുന്നതും ഞാൻ തന്നെ. നിന്നെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല അനിക, ഒരിക്കലുമില്ല.
നിക്ക്. ഇങ്ങോട്ടാ. ഏട്ടത്തി എവിടെയാണോ ഉണ്ടാകേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോവാ. ശിവേട്ടന്റെ അടുത്തേക്ക് വാ ഇങ്ങോട്ട്. രുദ്ര, അവിടെ ചെന്നെല്ലാം കൊളവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏട്ടതി വാ. ജയദേവൻ മാലിനിയുടെ ഏക മകനാ. അതുകൊണ്ട് ചിലപ്പോ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ വിവാഹത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോ ബേസിക്കലി ഈ ഫംഗ്ഷനിൽ നീ പൂക്കൾ കൊണ്ടുള്ള ജ്വല്ലറിയാണ് ധരിക്കേണ്ടത് അല്ലേ? അതും ഞങ്ങളാണ് നിനക്ക് ഗിഫ്റ്റ് തരേണ്ടത്. ജയദേവന്റെ മാമ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. ആ അനികടതി ഒരു മിനിറ്റ്. ഇവിടിപ്പോ ജയദേവന്റെ മമ്മി പ്രിങ്കുന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവൾ ഈ ഫംഗ്ഷനിൽ പൂക്കൾ കൊണ്ടുള്ള ജ്വല്ലറി ധരിക്കണമെന്നാണ്. അത് നമ്മൾ തന്നെ കൊടുക്കുകയും വേണോ അത്ര. നമ്മൾ പിച്ചക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയമണ്ടിന്റെ മാല ധരിപ്പിക്കായിരുന്നു. രുദ്ര, പൂക്കൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പൂക്കളുടെ മറ്റൊരർത്ഥം സന്തോഷം എന്നാണ്. സന്തോഷമുള്ള ജീവിതം. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഈ ചടങ്ങിൽ പൂക്കൾ കൊണ്ടുള്ള ആഭരണം ഇടിയിപ്പിക്കുന്നത്. ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം. എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ജ്വല്ലറി അറേഞ്ച് ചെയ്തോ. ഇപ്പൊ ശരിയാക്കി തരാം. സാർ, ഞങ്ങൾ ദക്ഷന്റെ വീടിന്റെ പുറത്ത് തന്നെയുണ്ട്. അയാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ, അവൻ ഒരു കാരണവശാലും ഒബ്റോയ് മാൻഷനിലേക്ക് എത്താൻ പാടില്ല. ഓക്കെ സാർ. നിക്കവിടെ. എങ്ങോട്ടാ? ഏട്ടത്തി എവിടെയാണോ ഉണ്ടാകേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോവാ. ശിവേട്ടന്റെ അടുത്തേക്ക് വാ ഇങ്ങോട്ട്. രുദ്ര, അവിടെ ചെന്നെല്ലാം കൊളവാക്കുന്നത് എനിക്കിഷ്ടം. ഇന്ന് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏട്ടതി വാ. ആന്റി, അങ്ങോട്ടേക്ക് പോയിക്കോളൂ. ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് വന്നേക്കാം. നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ സെർവൻസ് ഉണ്ടല്ലോ. നീ എന്റെ കൂടെ വാ. ജാനകി ആന്റിക്ക് അറിയാമല്ലോ ഞാൻ എങ്ങനെ സെർവൻസിനെ വിശ്വസിച്ചൊന്നും ഏൽപ്പിക്കാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആണെന്നും ജാനകി ആന്റിക്ക് അറിയാമല്ലോ. ആന്റി പോയിക്കോളൂ, ഞാൻ വന്നോളാം. നീ വലിയ വാശിക്കാരിയാണല്ലോ. ശരി, ഓക്കെ, എല്ലാം ചെയ്ത് തീർത്തിട്ട് പെട്ടെന്ന് വാ. അനിക, നീ ഇവിടെ എന്ത് ചെയ്യാ? മോളെ അവിടെ ചടങ്ങുകൾ തുടങ്ങാറായി. നീ പെട്ടെന്ന് അങ്ങോട്ട് വാ. അങ്ങള് പൊയ്ക്കോ. എല്ലാം തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് വന്നേക്കാം. മോളെ, ഇതെല്ലാം ചെയ്യാൻ ഇവിടെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ. അങ്ങള് പൊയ്ക്കോ. അതുകൊണ്ടല്ല ഞാൻ ഈ ഗിഫ്റ്റ്സ് എല്ലാം ഉടനെ തന്നെ മാലിനിയുടെ കാറിൽ വെച്ചിട്ട് വന്നോളാം. എങ്ങാനും മറന്ന് അവരത് ചോദിച്ചാൽ അത് നന്നാവില്ല. ശരി മോളെ, വേഗം അങ്ങോട്ട് വാ. ശരി. ജോലാ
ശിവൻ നീ വാ. ആ ജസ്റ്റ് എ മിനിറ്റ് മിസ്സസ് രാധയൻ. രുദ്ര എനിക്ക് ഗിഫ്റ്റ്സ് എല്ലാം ഒന്ന് മാലിനി ആന്റിയുടെ കാറിൽ കൊണ്ടുവയ്ക്കണം. ഓ അപ്പോ അതാണല്ലേ കാര്യം. ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ, അത് തന്നെ ഇത് തല തെറിച്ച് ആന്റിയുടെ കാറിൽ കൊണ്ടുവച്ചേക്ക്, അത് വെച്ചോളും. ഇങ്ങോട്ട് വാട്ടാ. ഏട്ടത്തി എവിടെയാണോ ഉണ്ടാവേണ്ടത് അങ്ങോട്ട്, ശിവേട്ടന്റെ അടുത്തേക്ക് ഒന്നിങ്ങോട്ട് വന്നാ. രുദ്ര, എനിക്കിവിടെ ഒരുപാട് ജോലികളും ചെയ്തു തീർക്കാനുണ്ട്. ഈ ഗിഫ്റ്റ്സ് ഇങ്ങനെ ഇവിടെ ഇടാൻ പറ്റില്ല. അവിടെ ചെന്നെല്ലാം കൊളാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. വന്നേ. യാ പറയൂ. അച്ഛൻ ഇപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തുവിക്കുന്നത്. എന്നെ എന്തിനാണ് ഫോൺ ചെയ്യുന്നത്? സ്റ്റോപ്പ് ഹിം. അവൻ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ പാടില്ല. പറയൂ, വാട്സ് അപ്ഡേറ്റ്?